아이요 보리 알기 보리 보리 아이요 보리 보리 아이요 아이요 보리 알기 아이요 보리 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 아이요 കല്ലായിയിൽ പുലിയിറങ്ങി. ഇങ്ങനെ ആയാൽ എന്താ ചെയ്യാ? രാത്രിന്നോ പകലൊന്നും ഇല്ലാണ്ട് മേഞ്ഞു നടക്കില്ലേ പുലി? ഇന്നലെ രാത്രി ആ ഉസ്മാന്റെ പറമ്പിൽ കണ്ടുപോലുണ്ട്. അത് ചിലപ്പോ ഉസ്മാന്റെ കെട്ടിയോട് ജമീലിയായിരിക്കും. ഓളാളൊരു പുലിയാണെന്നാ എല്ലാരും പറയുന്നത്. വെറുതെ പസാദ് പറയാണ്ട് നിങ്ങൾ ഇതിനൊരു പ്രതിവിധി പറയുന്നു. ഉസ്മാന്റെ ജമീല ഒരു പ്രതിവിധിയുണ്ട്. ബേപ്പൂരിൽ ഒരാളുണ്ട്, മിലിട്ടറി ഗഫൂർ. മൂപ്പരോട് കാര്യം പറഞ്ഞാ ചെലപ്പോ സംഗതി നടക്കും. എന്ത് നടക്കൂ? പുലിയോ? ഒന്നും മിണ്ടാതെ പോയങ്ങാതി. മിലിട്ടറിക്കാർക്ക് ഇപ്പൊ പുലിനെ പിടിക്കലാണല്ലോ പണി. ഗഫൂർ ഖാന്റെ കയ്യില് തോക്കിണ്ടെന്ന്, അതെടുത്ത് അങ്ങോട്ടൊന്ന് വെച്ചാ പോരെ ഏട്ടാന്ന്. പുലി താഴെ കിടക്കൂലേ. അല്ല, മൂപ്പര് ഈ ജാതി പരിപാടിക്കൊക്കെ വിളിച്ചാ വരുമോ? ഒക്കെ നടക്കും. ഈ കോയ വിചാരിച്ചാ ഇതൊക്കെ പുല്ല് പോലെ നടക്കും. നിങ്ങൾ ഇപ്പൊ തന്നെ വരി, നമുക്ക് ബേപ്പൂരിക്കൊന്ന് പോവാ. കാണാനൊക്കെ നല്ല കെറ്റപ്പുണ്ട്, പക്ഷെ എന്താ ചെയ്യാ, കയ്യിൽ 5 പൈസ ഇല്ലല്ലോ. അതെ, കറണ്ട് ബില്ല് അടക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഇന്നാണ്. പറഞ്ഞു നാക്കെടുത്തില്ല. ചെലവിന്റെ കാര്യം അല്ലാണ്ട് വരവിന്റെ കാര്യം ആർക്കും പറയാനില്ല. ഗഫൂർക്കാ ഒന്ന് വേഗം വരി, ഇത് ഞാനാണ് കോയ. കോയ ആരാണ്ടത്? എന്തേ കോയ? നമ്മളെ നാട്ടിൽ പുലിയിറങ്ങി. പുലി ഉറങ്ങിയില്ലേ? പിന്നെന്താണ് പ്രശ്നം? പുലി ഉറങ്ങി എന്നല്ല, പുലി ഇറങ്ങി ഇറങ്ങി. നിങ്ങൾ അതിനൊന്ന് വെടിവെച്ച് വീഴ്ത്തണം. അല്ല, പുലിനെ വെടിവെക്കാനോ? അതിനീ തോക്കിലുണ്ടാട്ട് വന്നേ. അല്ലങ്ങൾ ഇനി തോക്കിലുണ്ടല്ലാന്ന് നിങ്ങക്ക് വെടിവെക്കാൻ അറിഞ്ഞൂടാന്ന് നാട്ടുകാരോട് പറയാൻ പോണ്ട. നിങ്ങൾ എന്തെങ്കിലും കാട്ടിക്കൂട്ടി കിട്ടണ പൈസ കൊണ്ടാ കറണ്ട് ബില്ല് അടക്കാൻ നോക്കി. അല്ലെങ്കിലേ ഓല പീസ അങ്ങോട്ട് ഊരു. കോയാ, ഞമ്മളിപ്പോ വരെ. ഓ ആയിക്കോട്ടെ. മൂപ്പര് തോക്കിലുണ്ടടാൻ പോയതായിരിക്കേ. എത്രയാണ് സൂറാവി കറണ്ട് ബില്ല്? പുലിനെ കൊല്ലാൻ അത് കണക്കാക്കി ഒരു തുക അങ്ങോട്ട് പറയണവരോട്. പറച്ചോനെ 3500 രൂപയെ. അല്ലോ പുലി ചത്തേ, പുലി ചത്തേ, ഓടിവരി ഓടിവരി, ഗഫൂർക്ക പുലിനെ കൊന്ന്. ഇത്ര പെട്ടെന്ന് ഗഫൂർക്ക പുലിനെ കൊന്നോ? ഗഫൂർക്ക ആളൊരു പുലിയാണല്ലോ. ഗഫൂർക്ക, ഇതാ നമ്മളെ നാട്ടുകാരെ വകയായിട്ടുള്ളൊരു സമ്മാനം, 5000 രൂപയുണ്ട്. ഈ കേസ് ഇവരെ കൊണ്ട് അങ്ങനെ ഒരു ഗുണമുണ്ടായി.